നമസ്കാരം. ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കുതിരകയറ്റം, അത് ഇടതുപക്ഷ സർക്കാരിന് ഒരു പുത്തരിയൊന്നുമല്ല, കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭരണത്തിൽ കയറിയ സമയം മുതൽ തന്നെ ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചവിട്ടിമെതിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിരുന്നത്. ശബരിമലയിൽ നാം കണ്ടതാണ്, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡായി മാറിക്കൊണ്ട്, ഏത് മതേതര സർക്കാരിൻ്റെ ദേവസ്വം ബോർഡായി മാറിക്കൊണ്ട്, ഇടതുപക്ഷ ദേവസ്വം ബോർഡായി മാറിക്കൊണ്ട് കാണിക്കുന്ന വിക്രിയകളെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. എന്തൊക്കെ വന്നാലും ഇവിടെ അത് കോവിഡ് കാലത്ത് നമ്മൾ എത്ര കണ്ടതാണ്, അതായത് ചില ആഘോഷങ്ങൾക്ക് എത്ര പേർ വേണമെങ്കിലും കൂടാം, എന്നാൽ ക്ഷേത്രത്തിൽ ആൾ കയറാൻ പാടില്ല. കയറുകയാണെങ്കിൽ തന്നെ ഭണ്ഡാരം വരെ മാത്രമേ വരാൻ പാടുള്ളൂ, അവിടെ പണമിട്ടിട്ട് തിരിച്ചു പോയിക്കൊള്ളണം. ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിയന്ത്രിക്കുക. മറ്റ് ആഘോഷങ്ങളും എന്തു വന്നാലും മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾക്കൊക്കെ എല്ലാവിധ അനുമതിയും നൽകുക. കോവിഡ് പ്രോട്ടോക്കോളിൽ വരെ, കോവിഡ് നിയന്ത്രണങ്ങളിൽ വരെ ഇത്തരം ചിന്താഗതികളാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ അധികാരപ്പെട്ടവരുമൊക്കെ കലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഉച്ചഭാഷണി ഉപയോഗിക്കണമെങ്കിൽ അതിന് ഇപ്പോൾ പൊതുവഴിയിലാണെങ്കിൽ അതിന് പോലീസ് പെർമിഷൻ വേണം. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലാണെങ്കിൽ ഇത്ര ഡെസിബിൽ ഒക്കെ പാടാവൂ, ഇത്ര ഡെസിബിലൊക്കെ പാട്ട് വയ്ക്കാവൂ എന്നൊക്കെ. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണഗതിയിൽ രാവിലെയും വൈകിട്ടും നട തുറക്കുമ്പോൾ കീർത്തനങ്ങളൊക്കെ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ ഇപ്പോൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ മുസ്ലിം പള്ളികളിലൊക്കെ അഞ്ച് നേരം ഇതുപോലെയുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് വിളിയുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിലും ഒരു വ്യതിയാനം കണ്ടെത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ സർക്കുലർ പുറത്തിറങ്ങിയ വാർത്ത പ്രേക്ഷകർ അറിഞ്ഞു കാണും. അപ്പോൾ ദിവസം അഞ്ച് നേരം ഉച്ചഭാഷണി ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുന്ന മസ്ജിദുകളിൽ എന്തുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുന്നു. ക്ഷേത്രങ്ങളിലെ വർഗീയ ഉച്ചഭാഷണിയും മസ്ജിദുകളിലെ മതേതര ഉച്ചഭാഷണിയും ആണോ എന്ന ഒരു സംശയം അവിടെ ഉണ്ടാവുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ സർക്കുലർ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ഏഴാം തീയതി ഇറങ്ങിയ സർക്കുലറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിനും ശബ്ദ തീവ്രത ആവാസ മേഖലയിൽ 55 ഡെസിബൽ വരെ പാടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷിണി അനുവദനീയമായ ശബ്ദത്തിൽ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ശബ്ദ മലിനീകരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കോളാമ്പികൾ ഇളക്കി മാറ്റുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് തീരുമാനിച്ച ഉത്തരവാകുന്നു. മേൽ വിവരിച്ച സംഗതികൾ എല്ലാ സബ് ഗ്രൂപ്പ് ഓഫീസർമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആയത് നടപ്പാക്കുന്നു എന്ന് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർ ഉറപ്പാക്കേണ്ടതും തുടർ നടപടി സംബന്ധിച്ച റിപ്പോർട്ട് 15 തീയതിക്ക് മുമ്പായി ഈ ഓഫീസിൽ അയക്കേണ്ടതുമാണ് എന്ന് വിശ്വസ്തതയുടെ ദേവസ്വം കമ്മീഷണർ. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇതിനകത്ത് ഈ 55 ഡെസിബൽ ഇതിൻ്റെ ശാസ്ത്രീയമായി കണക്ക് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരം ക്ഷേത്രങ്ങളിലും അതുപോലെ ഹൈന്ദവ ആരാധനാലയങ്ങളിലും ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് പ്രത്യേക സർക്കുലർ പുറത്തിറങ്ങുന്നു. ഈ മസ്ജിദുകളിലും മോസ്കുകളിലും ഉപയോഗിക്കുന്ന ഉച്ചഭാഷണിക്ക് സർക്കുലർ ഉണ്ടോ? അല്ല, സംശയമായിട്ട് ചോദിച്ചതാണ്. ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാകും. അതിനും ഈ 55 ഡെസിബൽ സൗണ്ട് മാത്രമേ പാടുള്ളൂ, അത് അഞ്ച് നേരം എന്നുള്ളത് അത് അവരുടെ ആരാധനാക്രമമാണ്. അങ്ങനെ അപ്പം ഈ മതേതര ഉച്ചഭാഷണിയും മതമില്ലാത്ത അല്ലെങ്കിൽ മത വർഗീയ ഉച്ചഭാഷണിയും ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് ഇവിടെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഹൈന്ദവ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളോ ഒന്നും പാലിച്ചുകൂടാ, അല്ലെങ്കിൽ അതിനൊക്കെ നിയന്ത്രണവും ഏർപ്പെടുത്തി മറ്റ് മതസ്ഥരുടെ ഈ ഇത്തരം ആരാധനാക്രമങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഇവിടെ പരിപാലിക്കപ്പെടണം, തീർച്ചയായും അംഗീകരിക്കപ്പെടണം, അത് യാതൊരു സംശയവുമില്ല. ഇത് മതേതര ഭാരതമാണ്. പക്ഷേ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ, ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ ഇന്ന ഡെസിബലിൽ മാത്രമേ ഉച്ചഭാഷണി വയ്ക്കാവൂ, ഇന്ന കീർത്തനങ്ങളൊക്കെ പാടാവൂ, ഇന്ന ആളുടെ പാട്ട് മാത്രമേ പാടാവൂ എന്നൊക്കെ സർക്കുലർ ഇറക്കിക്കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഒരു സർക്കുലർ, ഇത് എല്ലാ ഉച്ചഭാഷണി വയ്ക്കുന്ന ആരാധനാലയങ്ങളിലും ഇങ്ങനെയൊരു കാര്യമുണ്ട്. സർക്കാരിൻ്റെ സർക്കുലർ ആണെങ്കിൽ, എന്തായാലും സർക്കാർ നിർദ്ദേശപ്രകാരമാണല്ലോ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്, ഇത് ദേവസ്വം ബോർഡ് തന്നെ ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അതുപോലെ സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കോമൺ ആയിട്ടൊരു സർക്കുലർ ഇറക്കിയാൽ പോരായിരുന്നോ? അല്ല, എവിടെയായാലും ആരാധനാലയങ്ങളിൽ ഇന്ന സമയത്ത് പ്രത്യേക സമയക്രമം അനുസരിച്ച് പ്രത്യേക ഡെസിബലിൽ 55 ഡെസിബലിൽ മാത്രം ഉച്ചഭാഷണികൾ വയ്ക്കുക എന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ പോരായിരുന്നോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, ഹൈന്ദവ സമൂഹം ചോദിക്കുന്നത്. മറുപടി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ സന്തോഷം. പൊതുവായ ഒരു സർക്കുലർ ഉണ്ടോ, അതോ ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് മാത്രമേ ഈ സർക്കുലർ ഉള്ളൂ? എവിടെയും ഇപ്പം ഒരു നിയമമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ഉത്തരവോ സർക്കാർ ഉത്തരവോ ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മതത്തെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ബാധകമാണല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് മാത്രം ഇന്നത് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല, ഇന്നത് ചെയ്യരുത് എന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ സർക്കുലർ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയത് മാത്രമാണ് കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.